ഹായ് കേരളത്തിൽ തൃക്കാക്കര എന്ന നിയമസഭാ മണ്ഡലം രാഷ്ട്രീയ ശ്രദ്ധ നേടുകയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഒരു സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു നടക്കുമ്പോൾ പൊതുവേ ഒരു രാഷ്ട്രീയ ശ്രദ്ധ അങ്ങോട്ട് തിരിയാറുണ്ട് കാരണം അത് ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പ് അല്ല എന്നുള്ളതുകൊണ്ടാണ് സാധാരണ ഒരു രാഷ്ട്രീയ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്നത് മാധ്യമങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷേ തൃക്കാക്കരയിൽ ഇപ്പോൾ അതിനേക്കാളെല്ലാം ഉപരി ഒരു വേറെ ചില പ്രത്യേകതകളും കൂടിയുണ്ട് അതായത് തൃക്കാക്കരയിൽ AAP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഡൽഹിയിലും പഞ്ചാബിലും അധികാരം പിടിച്ചെടുക്കുകയും ഗോവയിൽ നിർണായകമായിട്ട് അവരുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്ത AAP എന്ന് പറയുന്ന പാർട്ടി ഇതാ കേരളത്തിലും സാന്നിധ്യം അറിയിക്കാൻ പോകുന്നു തൃക്കാക്കരയിലൂടെ എന്നാണ് കേൾക്കുന്നത് തൃക്കാക്കരയിൽ AAP സ്ഥാനാർത്ഥിയായാൽ ആ സ്ഥാനാർത്ഥിയെ 2020 പിന്താങ്ങുമെന്ന് സാബു തോമസ് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അത് നേരത്തെ തന്നെ AAP കൺവീനർ നേരത്തെ ഇവിടെ പറയുകയും ചെയ്തിരുന്നു സംസ്ഥാന കൺവീനർ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കാരണം 2020 പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ അതാ സാബു തോമസ് പിന്തുണ കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും തൃക്കാക്കര കേരള രാഷ്ട്രീയത്തിൽ അങ്ങോട്ടേക്ക് കണ്ണുകൾ തിരിയുന്നത് വളരെ നിർണായകമായിട്ടാണ് കാരണം AAP അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് പ്രശ്നം മൂന്ന് മുന്നണികൾ കേരളത്തിൽ കുറേ കാലമായിട്ട് മത്സരിക്കുന്നു ഈ മൂന്ന് മുന്നണികളും കൂടെ മത്സരിക്കുമ്പോൾ വോട്ടുകൾ പലതരത്തിൽ ഭിന്നിച്ചു പോകുമ്പോൾ ഇതിൽ നിന്നും ഒരാൾ അല്പം ഒന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് കയറി വരും അങ്ങനെയാണ് ഇവിടെ കുറേ കാലങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഓരോ മുന്നണികൾ ജയിച്ചു വരുന്നത് അല്ലാതെ ആ മുന്നണിയോടുള്ള താല്പര്യം കൊണ്ടോ ആ മുന്നണികൾ ജയിച്ചു വന്ന് ഞങ്ങളെ ഭരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടോ അമിതമായ ആഗ്രഹം കൊണ്ടോ ഒന്നും അല്ല ഇപ്പോൾ LDF രണ്ടാമത് വന്നതും അങ്ങനെയൊക്കെയാണ് കാരണം പല മണ്ഡലങ്ങളിലും പലതരത്തിൽ ഈ മൂന്ന് മുന്നണികൾ പരസ്പരം മത്സരിക്കുകയും അതിൻ്റെ കൂടെ AAP പോലുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിനകത്ത് ചില ഘടകങ്ങൾ വന്നപ്പോൾ കുറച്ച് വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് ഒരു മുന്നണി കയറി വന്നു എന്നതാണ് അതിൻ്റെ പ്രശ്നം പിന്നെ അതിനകത്ത് ഈ കിറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോട്ടെ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ എന്തായാലും AAP കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ AAP കേരളത്തിൽ നിർണായക സ്ഥാനമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് തൃക്കാക്കര നോക്കാൻ പോകുന്നത് AAP എന്നുള്ള പാർട്ടി വളരെ സാന്നിധ്യം അറിയിക്കും വേണ്ടി വന്നാൽ ജയിക്കും എന്നൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ നല്ല ആത്മവിശ്വാസത്തിലാണ് അവർക്ക് സാന്നിധ്യം അറിയിക്കാൻ കഴിയുമെന്നുള്ളത് കാരണം പഞ്ചാബിൽ കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് ഇപ്പം അവർ ഭരിക്കാൻ കയറി അതുപോലെ അവർക്ക് ഒരു പ്രാവശ്യം കൊണ്ടോ രണ്ട് പ്രാവശ്യം കൊണ്ടോ കേരളത്തിൻ്റെ ഒരു ജന ഒഴുക്ക് തന്നെ അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് സിറിയക് തോമസ് എന്ന് പറഞ്ഞ അവരുടെ നേതാവ് കൺവീനർ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് പറഞ്ഞത് കാരണം AAP നല്ല വേരുറപ്പുള്ള നല്ല വേരുറപ്പ് കേരളത്തിൽ കിട്ടും എന്നാണ് അവർ പറയുന്നത് കാരണം അവർ ഏറ്റവും അധികം ഈ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ സോഷ്യൽ മീഡിയകളെ ഏറ്റവും അധികം ഉപയോഗിച്ച ആദ്യ പാർട്ടിയാണ് AAP എന്ന് പറയുന്നത് ഡൽഹിയിൽ അങ്ങനെയാണ് അവർ ചെയ്തത് അങ്ങനെയാണ് അവിടെ ജനങ്ങളിലേക്ക് ഇറങ്ങിയത് ഈ സോഷ്യൽ മീഡിയകളിൽ അവർ അഭിപ്രായങ്ങൾ ചോദിക്കുകയും ജനങ്ങളുടെ ആഗ്രഹങ്ങൾ ചോദിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി അവരുടെ പ്രചരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി സർവേ നടത്തുകയൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയെ കാര്യമായിട്ട് ഉപയോഗപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് AAP എന്ന് പറയുന്നത് ആ AAP അവരുടെ രീതി അത് എല്ലാവർക്കും ഒരു പാഠമായി BJPയും അത് നോക്കി നടപ്പിലാക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് കേരളത്തിൽ CPM അത് നോക്കി നടപ്പിലാക്കാൻ തുടങ്ങി അങ്ങനെ AAPക്ക് ഈ കേരളത്തിലും അതിന് നല്ല ശക്തമായ ഒരു പിന്തുണ ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ആദ്യം തുടക്കകാലത്ത് പോലും 60,000 ഫോളോവേഴ്സ് AAPക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നതാണ് പറയുന്നത് പിന്നീട് അവർ കുറച്ചു കാലം വലിയ പ്രവർത്തനങ്ങളൊന്നും ഇല്ല ചില കാരണങ്ങൾ കൊണ്ട് പ്രവർത്തനം ഇല്ലാതിരുന്നു അപ്പോൾ ഒന്ന് വന്നി വഹിച്ചു പോയി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവർ വീണ്ടും സജീവമായിട്ട് സടകുടഞ്ഞ് വന്നിരിക്കുകയാണ് പഞ്ചാബിലെ അധികാരം കൂടി കിട്ടിയതിനു ശേഷം AAP വളരെ സജീവമാണ് കേരളത്തിൽ ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ അവരുടെ എണ്ണം കൂടി ഇപ്പോൾ അവർ കണക്ക് പറയുന്ന 25 ലക്ഷം ഫോളോവേഴ്സ് ഇപ്പോൾ കേരളത്തിൽ AAPക്ക് സോഷ്യൽ മീഡിയകളിലുണ്ട് എന്നാണ് അവരുടെ കണക്ക് പറയുന്നത് മാത്രമല്ല അതിനകത്ത് വന്ന് വരുന്നതും വന്ന് അംഗത്വം എടുക്കാൻ താല്പര്യമെടുക്കുന്നതും ഫോളോവേഴ്സ് ആവുന്നതും 25-നും 55 വയസ്സിനിടയ്ക്കുള്ള ചെറുപ്പക്കാരാണ് നല്ല സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ അറിയാവുന്നവർ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവവാസങ്ങളും സ്വതന്ത്രമായിട്ട് വിലയിരുത്താൻ അറിയാവുന്നവർ അതിനുള്ള ശേഷിയുള്ളവർ വിദ്യാഭ്യാസവും വിവരവും തലച്ചോറുമുള്ള ചെറുപ്പക്കാർ 25 വയസ്സിനും 55 വയസ്സിലുള്ളവരാണ് ഇതിൻ്റെ പിന്നിൽ കൂടുതലും നല്ല IT വിദഗ്ധന്മാർ ധാരാളമുണ്ട് നല്ല പ്രൊഫഷണൽസ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് തുടങ്ങിയ
പ്രൊഫഷണൽസ് ഇതിൻ്റെ ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത്. ഈ ഈ തന്നെ ഈ തൃക്കാക്കരയിൽ തന്നെ അവിടുത്തെ വോട്ടിംഗ് നിലവാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൃക്കാക്കരയിൽ അവിടെ പിന്നെ അനിതാ പ്രതാപ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക അവിടെ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ, കഴിഞ്ഞ തവണ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ ഈ തൃക്കാക്കര നിയമസഭയിൽ 9000 വോട്ടാണ് അനിതാ പ്രതാപ് പിടിച്ചത്. 9000 വോട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിയമസഭ നടന്നപ്പോൾ പി ടി തോമസിനോടൊപ്പം മത്സരിച്ചപ്പോൾ അവിടുത്തെ എ എ പി സ്ഥാനാർത്ഥിക്ക് 13000 വോട്ടുകളാണ് ലഭിച്ചത്. അപ്പോൾ ഈ 13000 വോട്ടും ഈ 9000 വോട്ടും കൂടെ കൂട്ടി എടുത്ത ഒരു കണക്ക് അവരുണ്ടാക്കിയെടുക്കുകയാണ്. അതിനേക്കാളും അധികം വോട്ടുണ്ടാകും എന്നാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ അവരുടെ കണക്കനുസരിച്ച് 10.18% വോട്ടാണ് അവർക്ക് ആ തൃക്കാക്കര നിയോജക മണ്ഡലത്തിലുള്ളത്. 10.18 വോട്ട്, അത്രയ്ക്ക് നല്ല വോട്ട് ശതമാനം ഉണ്ട് ആ നിയമസഭയിൽ. 10% വോട്ടെണ്ണം പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമില്ല ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത് 2020 മാത്രമാണ്, 2020 മാത്രം. അപ്പോൾ എ എ പിയും കൂടെ ചേരുമ്പോൾ ആ ശതമാനം കൂടി വരും. അപ്പോൾ അങ്ങനെ അവർക്ക് എ എ പിക്ക് തൃക്കാക്കരയിൽ വളരെ നല്ല സാന്നിധ്യം അറിയിക്കാനും കഴിയും, വേണ്ടി വന്നാൽ ജയിക്കാനും കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് എ എ പി. എ എ പി കേരളത്തിൽ എന്ത് ചെയ്യും, എങ്ങനെ വരും, എന്തായിരിക്കും അവരുടെ പ്രവൃത്തി, ഇത് നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകർ സസൂക്ഷ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സസൂക്ഷ്മ നോട്ടം എ എ പി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക സ്ഥാനം എ എ പിക്ക് ഉണ്ടാകുമെന്നത് ആണ് നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്നത്.